തകർന്നു വീഴാറായ വീട്ടിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മൂന്ന് അംഗങ്ങൾക്കൊപ്പം ജീവിതത്തോടെ പടവെട്ടുകയാണ് ഒരു വീട്ടമ്മ. തിരുവിലാമല ആക്കപ്പറമ്പ് വലിയ പറമ്പ് രാധയാണ് ആ വീട്ടമ്മ. തലചായ്ക്കാൻ ഒരു വീടിനായി പല വാതിലുകൾ മുട്ടിയിട്ടും നിരാശയായിരുന്നു രാധയ്ക്ക് ലഭിച്ചത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന ഒരു മേൽക്കൂരയ്ക്ക് കീഴിലാണ് രാധയുടെ ഏഴംഗ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന കിടപ്പ് രോഗിയായ ഭർതൃ സഹോദരി, മാനസികാസ്വസ്ഥത്തിന് തുടർ ചികിത്സയിൽ കഴിയുന്ന ഭർതൃ സഹോദരൻ, അസുഖത്തെ തുടർന്ന് നിത്യവും മരുന്ന് കഴിക്കുന്ന ഭർത്താവ്, മൂന്ന് മക്കൾ, ഇവരുടെയെല്ലാം പരിചരണം രാധയിലാണ്. ഭർത്താവ് അസുഖം വെച്ചും ജോലിക്ക് പോകുന്നതിനാൽ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബത്തിൻ്റെ ഉപജീവനം. തലചായ്ക്കാൻ ഒരു വീടെന്ന സ്വപ്നം പേറി രാധ നിരവധി വാതിലുകൾ മുട്ടിയെങ്കിലും നിരാശയായിരുന്നു ലഭിച്ചത്. അർഹതയില്ലാത്ത പലരും 16-ാം വാർഡിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുമ്പോൾ ഈ കുടുംബം എങ്ങനെ മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്താ എന്നതാണ് നാട്ടുകാരുടെ ചോദ്യം. തങ്ങളുടെ വീട് നിലംപൊത്തിയാൽ മറ്റൊരു വഴിയും പിന്നെ ഇല്ലെന്നാണ് രാധ പറയുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ അതാണ്. വയ്യാണ്ട് കിടക്കണ രണ്ട് പേരുണ്ട്, മാനസികമായിട്ടുള്ള ഒരു മൂന്ന് പേരുണ്ട്. അത് സ്ഥിരമായിട്ട് കിടക്കണത് ഒരാൾ മാത്രമേ തന്നെയുള്ളൂ. ബാക്കിയുള്ളവർക്ക് സ്ഥിരമായിട്ട് മരുന്ന് മേടിക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ വീട്ടിൽ നിന്ന് പഞ്ചായത്തിൽ വില്ലേജിൽ ഇതിലൊക്കെ പോയിട്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. കയറി ഇറങ്ങിയിട്ട് ഞങ്ങളുടെ അവസ്ഥ മടുത്തിട്ടാണ് ഞങ്ങളിരിക്കുന്നത്. പിന്നെ അതല്ലാത്തവർക്ക് എല്ലാ വീടുകളും എല്ലാം അംഗീകരിച്ച് കൊടുത്തിട്ടും ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾ ഒരു ഇതില്ലാണ്ട് ഞങ്ങൾ ജീവിച്ചു പോരുകയാണ്. വീടിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണിട്ട് ഞങ്ങൾ വില്ലേജിലും പഞ്ചായത്തിലും പോയിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും ഉണ്ടായിട്ടില്ല. ഏത് നിമിഷം ഞങ്ങളുടെ വീട് വീഴാനുള്ള സാധ്യതയിലാണ്. ഞങ്ങൾക്ക് എവിടേക്കും പോകാനും പറ്റില്ല. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല.